السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഗുർവാനിക്കര എറോസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബായാറിലെ കറോപ്പാടിയിലെ ചെറുപ്പക്കാരനായ മുഅല്ലിമായ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇന്ന് ഞങ്ങളിങ്ങോട്ട് പോകുന്ന വഴിയിലാണ് കാസർഗോഡ് ഹോസ്പിറ്റലിൽ മരണപ്പെട്ട വിവരം അറിയാൻ പറ്റിയത്. ഖാലിഖായ അല്ലാഹ്, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഹമീദ് മുസ്ലിയാരടക്കം ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദ് സാദാത്ത് തങ്ങൾ അടക്കമുള്ള സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ നമ്മുടെ സ്നേഹിതൻ ഹിമമി
ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അഹ്സനിയും തങ്ങളും മറ്റ് ധാരാളം ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഒക്കെ മുദരിസന്മാർ, ഖത്തീബുമാർ, ഇമാമുമാർ എല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ, ഏഴാമത്തെ ദിവസമാണ് ഈ ഏറോസ് മുബാറക് തുടങ്ങിയിട്ട്. അഹ്സനിയും പറഞ്ഞു, തങ്ങളും പറഞ്ഞു, ഏഴാമത്തെ ദിവസമാണ്, 22-ാം തീയതിയാണ് സമാപിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതുവരെ വന്ന സയ്യിദന്മാരും ആലിമീങ്ങളും ഇനിയും വരാനുള്ള ഉലമാ സയ്യിദന്മാർ അവരൊക്കെ ആവശ്യമായ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന, നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഉപകാരപ്രദമാകുന്ന ജ്ഞാനങ്ങൾ, ഉലൂമുകൾ, അറിവുകൾ നമുക്ക് പകർന്നു തന്നു. ആ കിട്ടിയ അറിവുകൾ അത് നാഫി ആക്കാൻ, അത് നമുക്ക് നഫ ചെയ്യുന്ന, ഉപകരിക്കുന്ന നൽകി പ്രാവർത്തികമാക്കാൻ കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത്. ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. നിങ്ങൾ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, അത് ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഫ ചെയ്യും. നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ആർ അത് ഉൾക്കൊള്ളുന്നോ, അത് ഇഷ്ടപ്പെടുന്നോ, അത് അംഗീകരിക്കുന്നോ, നമുക്ക് ബാഹ്യമായി മനസ്സിലാക്കാം അദ്ദേഹം ഒരു മുഅ്മിനാണെന്ന്. നഹനു നഹ്കുമു ബില്ലവാഹിദി, അങ്ങനെയാണല്ലോ. നല്ലൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു, അത് ഇഷ്ടപ്പെടുന്നില്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതിന്റെ പേരിൽ വാശിയും വൈരാഗ്യവും വെറുപ്പും വെച്ച് പുലർത്തുന്നു. നമുക്ക് മനസ്സിലാക്കാം ഈമാനില്ലാത്ത അടയാളമാണെന്ന്. ഈമാനുള്ളവർക്ക് ഒരിക്കലും ആ രൂപത്തിലാകില്ല. അള്ളാഹുവിന് നമ്മുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, മുഅ്മിനീങ്ങളായി അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇന്നത്തെ കാലം വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കേണ്ട സമയമാണ്. ഇന്നിപ്പോൾ പല നിലക്കും പല ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും ഇങ്ങോട്ട് വായാർന്ന് ഇറങ്ങുമ്പോഴും ക്യാൻസർ പിടിപെട്ട കുട്ടിയടക്കം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന്, എല്ലാ തിങ്കൾ ചൊവ്വ ദിവസവും സാധുവായ ഞാൻ എൻ്റെ നാട്ടിലുണ്ടാക്കുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന് 10 വരുന്ന ആംബുലൻസുകളിൽ ഞാൻ കയറിയപ്പോൾ തൃശൂർ ജില്ലയിലെ തൃശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് മൊബൈൽ ICU ആംബുലൻസിൽ അബോധാവസ്ഥയിലുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. എന്നോട് നമ്മുടെ മുത്തഅല്ലിമുകൾ വന്ന് പറഞ്ഞു, വളരെ അത്യാസന്ന നിലയിൽ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്, വളരെയധികം സീരിയസ് ആണ്, ഒന്ന് പെട്ടെന്ന് ആംബുലൻസിലേക്ക് വരണമെന്ന്. സാധുവായ ഞാൻ ആംബുലൻസിൽ അങ്ങ് കയറിയപ്പോൾ ആംബുലൻസിൽ ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകളുണ്ട്. ഈ ചെറുപ്പക്കാരിയായ സഹോദരി വളരെയധികം അത്യാസന്ന നിലയിൽ, അവരെ കുടുംബക്കാരുണ്ട് കൂടെ, വളരെ പ്രയാസകരമായ അവസ്ഥയിൽ, ഒരു ശ്വാസത്തിൻ്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ, അള്ളാഹുവേ നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ചെറിയ 4 പ്രായമുള്ള കുട്ടി ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഉൾപ്പെടെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഉൾപ്പെടെ, ഇന്ത്യയിലെ വലിയ വലിയ ക്യാൻസർ രോഗ വിദഗ്ധന്മാരുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് അവർ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത അവസ്ഥയിൽ, വേദന കൊണ്ട് പടയുന്ന വളരെ ദാരുണമായ അവസ്ഥയിൽ നമ്മുടെ മുമ്പിലെത്തിയപ്പോൾ, അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ,
ആജിലായ ഷിഫ നൽകണം റഹ്മാനെ. അങ്ങനെ എത്ര ആളുകളാണ് ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് ഓരോ ദിവസവും നമ്മോട് വന്ന് സങ്കടം പറയുന്നത്. ഇതുപോലുള്ള സദസ്സുകളിൽ കൂടുന്ന നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചാണ്. ആ ദുആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്തിന്റെ ദിക്റിന്റെ ദുആന്റെ സദസ്സുകൾ. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം അത് ദുആണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് പ്രയാസകരമായ അവസ്ഥകൾ വരുമ്പോൾ നിയമപരമായി അതിനെ ഏത് രൂപത്തിൽ നേരിടണം, ആ രൂപങ്ങൾ സ്വീകരിക്കുകയും അതോടുകൂടെ ഇഖ്ലാസോടുകൂടെ മനസ്സ് പൊട്ടിയിട്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കണ്ണുകളും കരങ്ങളും ഉയർത്തിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇജാബത്ത് കിട്ടും. അതിൽ ഇഷ്കാലില്ല. നമുക്ക് മാതൃകയാണ്. ഹിജ്റ രണ്ടാം വർഷമാണല്ലോ പരിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത്. അതേ ഹിജ്റ രണ്ടാം വർഷം തന്നെയാണ് മഹത്തായ ബദർ യുദ്ധം നടന്നത്. ആ ബദറിന്റെ രണാങ്കളത്തിൽ 16 ദിവസം നോമ്പ് അനുഷ്ഠിച്ച് 17-ാമത്തെ ദിവസം നോമ്പ് പിടിക്കാനുള്ള അത്താഴവും തുറക്കാനുള്ള ഇഫ്താറും കാരക്ക മാത്രം വെള്ളം മാത്രമുള്ള മഹാന്മാരായ സുഹാബ് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഭക്ഷണം അവരെ കൈവശം ഇല്ല. ക്ഷീണിച്ച് അവശരായ മഹാന്മാരായ ബദരീങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലായി ബദറിന്റെ രണാങ്കളത്തിലെത്തിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കളത്തിൽ മനസ്സ് പൊട്ടിയിട്ട് ഖാലിഖായ റബ്ബിലേക്ക് കണ്ണുകളും കരങ്ങളും ഷറഫാക്കപ്പെട്ടത് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് ആ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചിട്ട് മഹാന്മാരായ ബദരീങ്ങൾ ആകാശ ലോകത്ത് നിന്നും മലായിക്കത്തിന് ഇറക്കിയിട്ട് സഹായിച്ച വിഷയം പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ വലഖദ് നസറകും അല്ലാഹു ബിബദരിം വ അൻതും അദില്ല. ആ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന് വളരെയധികം ശക്തമായ നിലക്ക് ബദറിന്റെ രണാങ്കളത്തിൽ സായുധരായ സജ്ജരായ ശത്രുപക്ഷത്തെ അവരെ പരാജയപ്പെടുത്താനും തകർക്കാനും അവരെ സഹായിച്ചത് അവരുടെ ഈമാന്റെ ശക്തമായ ബലമായിരുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ ഈമാൻ നമുക്കുണ്ടാകണം. ആ ഈമാന് പവർ കൂട്ടണം. അതിനെന്ത് വേണം? ഈമാന് പവർ കൂട്ടാൻ എന്താണ് വഴി? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ് ഇഷ്ഖ് ഖൽബിൽ നിറക്കുക. ഈമാന് പവർ കൂട്ടാൻ, തഖ്വക്ക് പവർ കിട്ടാൻ, വറഇന് പവർ കിട്ടാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയം എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഗുർവാനിക്കര മഖാമിൽ അന്തിയുറങ്ങുന്ന മഹത്തുക്കൾ ഇത്രയും വലിയ ദർജയിലെത്തിയത് ഒരേ ഒരു കാരണം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ അസ്ഹാബിനെ, അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദർജ കിട്ടിയത്, അതെ ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത്, ഉലമാഇന് ഖബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം, ആ ഹബ്ബ് ഇഷ്ഖ്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൽബിൽ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് ഊട്ടിയുറപ്പിക്കാനുള്ള വഴി എന്താണെന്ന് പലവരും ചിന്തിക്കും. എന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദിക്ര നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾ അവരും തങ്ങളും ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി
സ്വലാത്ത് ചൊല്ലി 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 ഈമാൻ തഖ്വക്ക് വറഅന് പവർ കൂട്ടിയിട്ട് ഹറാമിൽ നിന്നുള്ള അകൽച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹലാലായ വിഷയങ്ങൾ, അല്ലാഹ പൊരുത്തപ്പെട്ട വിഷയങ്ങൾ, അല്ലാഹു കൽപ്പിച്ച വിഷയങ്ങൾ, അല്ലാഹു കൽപ്പിച്ച വിഷയങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റണം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അസ്ഹൽ കിതാബി, ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീൽ ബുഖാരിയിൽ ഒരു വലിയ ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, നരകത്തിന് പൊതിയപ്പെട്ടിട്ടുള്ളത് ഷഹവാത്തുകളെ കൊണ്ടാണ്, ഇച്ഛകളെ കൊണ്ട്, ശരീരച്ഛകൾ, ദേഹച്ഛകൾ. ശരീരം ഇങ്ങനെ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ നരകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു സിനിമ നോക്കാൻ, സീരിയല് കാണാൻ, അന്യ പെണ്ണനെ നോക്കാൻ, അന്യ പുരുഷനെ നോക്കാൻ, അല്ലെങ്കിൽ വേണ്ടാതരങ്ങളിൽ ഏർപ്പെടാൻ, കളിയിൽ മുഴുകാൻ, അപ്പോഴൊന്നും നമുക്കൊരു അലസതയില്ല. മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചു നടക്കുന്ന ആളുകളുണ്ട്, വേണ്ടാത്ത നിലക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. അല്ലാഹ പൊരുത്തപ്പെടാത്ത ചാറ്റിങ്ങുകളും മെസ്സേജുകളും മിസ്കാളുകളും കാളുകളുമായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അതവർക്ക് വല്ലാത്തൊരു തലതുതാണ്, അവർക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. ഭക്ഷണം കഴിച്ചോ? വിശപ്പില്ല, ദാഹല്ല, ക്ഷീണല്ല, തളർച്ചല്ല, സമയം പോകുന്ന അറിയുന്നില്ല, സമയം മതിയാകുന്നില്ല. അതേസമയം പള്ളിയില് ജുമാക്ക് നേരത്തെ വന്ന് ഒരു മണിക്കൂർ മുമ്പ്, ഒരു അരമണിക്കൂർ നേരത്തെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പെത്തിയിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതി സ്വലാത്ത് ചൊല്ലി ഒന്ന് ദുആ ചെയ്തിരിക്കുമ്പോഴേക്ക് ക്ലോക്കിലേക്ക് പല തവണ നോക്കിപ്പോയി, വാങ്ക് കൊടുക്കാനായോ? അതാണ് സമയമായോ? ഇന്ന് സമയം അങ്ങ് നീങ്ങുന്നില്ലല്ലോ. കാല് തരിച്ചുപോയി, ഖുർആൻ ഓതി പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ പ്രയാസം, ഖുർആൻ ഓതാൻ വിഷമം, ജമാഅത്തിന് വരാൻ പ്രയാസം, പാദരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വിഷമം, ദിക്റിന്റെ, ഇൽമിന്റെ, സ്വലാത്തിന്റെ സദസ്സുകളിൽ വന്നിരിക്കുമ്പോ വലിയ ഞെരുക്കം, വലിയ പ്രയാസം. ഈ ഒരവസ്ഥ നമ്മിലുണ്ടോ? എന്നാൽ ഹജിബത്തിന്നാറു ബിശഹവാത്ത്, ശരീരമാഗ്രഹിക്കുന്ന നരകത്തെ കൊണ്ടാണ്, ഷഹവാത്തുകളെ കൊണ്ടാണ് നരകത്തിന് പൊതിയപ്പെട്ടിട്ടുള്ളത്, വൈകാരികത. അതേസമയം വഹിജുബത്തിൽ ജന്നത്തു ബിൽമക്കാരിഹി, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന് പൊതിയപ്പെട്ടത്. അപ്പൊ പള്ളിയിലിരുന്ന് ഇത്തികാഫിരുന്ന് ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ജമാഅത്തിൽ കൂടി, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, ദുഹാ നിസ്കരിച്ച്, അതുപോലുള്ള സുന്നത്തായ റവാത്തിബ് സുന്നത്ത് ഉൾപ്പെടെയുള്ളല്ലോ, അതുപോലുള്ള സുന്നത്തായ കർമ്മങ്ങളും നിസ്കാരങ്ങളും ആ നിലക്കൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിന് അതൊരു പ്രയാസം പോലെ തോന്നുന്നു, അതിനോടൊരു അലസത തോന്നുന്നു, ഒരു കസില്, ഒരു മടി തോന്നുന്നു. എന്നാൽ അത് സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, നമ്മെ അത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. നീ ശഹവാത്തുകളുമായി വൈകാരികതകളുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതം തകർത്ത് നമുക്ക് സ്വർഗം വിലങ്ങി നരകത്തെ കൊണ്ട് പൊതിയപ്പെടുന്ന ശാശ്വതമായ നരകത്തിൽ ശക്തമായ അദാബിനെ പ്രതീക്ഷിക്കാനും അദാബ് ലഘപ്പെടാനും അത് കാരണമാകുമെന്ന് മഹാന്മാര് നമ്മോട് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കൽബ് ക്ലിയറാക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്വലാത്ത് ചൊല്ലിയിട്ട് ഈമാനും തഖ്വക്കും വറഅനും പവർ കൂട്ടണമെന്ന്. കൽബ് ശുദ്ധിയാകണം. കൽബ് ശുദ്ധിയായാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ ആരോടും അസൂയപ്പെടൂല. ഒരാൾക്ക് നല്ല സ്ഥാനം കിട്ടുമ്പോ, അല്ലെങ്കിൽ ഒരാൾ വലിയ സമ്പത്ത് ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ഒരാളുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖൈറാത്തുകൾ ഒരാൾക്ക് ഉണ്ടാകുമ്പോ, നിഅമത്തുകൾ അല്ലാഹു കൊടുക്കുമ്പോ അതൊന്ന് തകർന്നു കിട്ടിയെങ്കിൽ
അല്ലേ, നമ്മളെ തൊട്ട അയൽവാസി അല്ലെങ്കിൽ നമ്മളെ തൊട്ട് പുറത്ത് ബിസിനസ് ചെയ്യുന്ന കച്ചവടം നടത്തുന്ന ആള് അവിടെ ബിസിനസ് ഒന്ന് ഉഷാറായി പോയാൽ, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വിദേശത്ത് പോയി ഗൾഫിൽ പോയി നല്ലൊരു ജോലിയൊക്കെ കിട്ടി സാലറി ഒക്കെ കൂടി വലിയൊരു സമ്പന്നനായാൽ നമ്മുടെ മനസ്സിന് അത് വല്ലാത്ത അസ്വസ്ഥതയാണ്. എങ്ങനെങ്കിലും അതൊന്ന് തകർന്നു കിട്ടിയെങ്കിൽ, അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ, അല്ലേ, അവനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, മഅദല്ലാ സുബ്ഹാനല്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ വരെ ചിന്തിക്കുന്ന മനസ്സുകൾ, ഓനൊന്ന് അപകടത്തിൽപ്പെട്ടെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, എങ്ങനെങ്കിലും ഓനൊന്ന് ഞെരുങ്ങിക്കിട്ടിയെങ്കിൽ എന്ന ചിന്ത വരിക. അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഒരാള് തകർന്നു കിട്ടിയെങ്കിൽ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്ത നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? എന്നാൽ കൽബ് ക്ലിയർ അല്ല, ഹൃദയം ക്ലിയർ അല്ല, ഈമാൻ കൽബിലില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വന്തത്തെ നഫ്സിനെ ഒന്ന് വിലയിരുത്തുക. ഞാനിപ്പോ എന്റെ ഈമാൻ എത്ര ഉണ്ട്, എന്റെ ഇഖ്ലാസ് എത്ര ഉണ്ട്, എന്റെ ഖുശൂ എത്ര ഉണ്ട്, എന്റെ തഖ്വ എത്ര ഉണ്ട്, വറ എത്ര ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരൊന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. മറ്റൊരാളുടെ നിഅമത്തിൽ, മറ്റൊരാളുടെ റിഫത്തിൽ, ഉയർച്ചയിൽ തകർന്നു കിട്ടണം, അത് നശിച്ചു കിട്ടണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഈമാനില്ലാത്ത കൽബാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹസദ് എന്ന് പറയും, അസൂയ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. കാരണം അസൂയ എന്നുള്ളത് തീ, വറക്, വറക് തീയിൽ വെച്ചാൽ ഏത് പ്രകാരം അത് കത്തി നശിക്കും. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ അസൂയയുള്ള കൽബ് അത്തരക്കാർ ചെയ്യുന്ന നന്മകൾ മുഴുവനും ബാത്തിലാക്കി കളയും, നിഷ്ഫലാക്കി കളയും. ധാരാളം നന്മ ചെയ്യുന്നെങ്കിലും ആ നന്മ സെക്കൻഡ് കൊണ്ടൊന്നും അല്ലാതായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഒരാളെയും കുറവാക്കി പറയണ്ട. നാവിനെ സൂക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ തങ്ങൾ പറഞ്ഞത്, നാവ് സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയാൻ. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? ഐബത്ത് പറയൂല. ഇന്നിപ്പോ അതൊരു ഹോബിയാണ്. ഒരു നാലാള് കൂടിയാ, രണ്ടാള് കൂടിയാലും മറ്റുള്ളവനെ കുറിച്ച് ഇങ്ങനെ പറയാം. സ്വന്തത്തിൽ എന്തെങ്കിലും കുറവുണ്ടോന്ന് അറിയില്ല. പാടി നടക്കാനും പ്രചരിപ്പിക്കാനും വലിയ താല്പര്യമാണ്. മനുഷ്യന്റെ അവസ്ഥ അതാണ്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണത്. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുക. തഖ്വയുടെ വലിയ ഭാഗമാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. മഹാന്മാര് സംസാരം ചുരുങ്ങിയ ആളുകളാണ്. അവരിങ്ങനെ ഏത് സമയത്തും ഇങ്ങനെ ബടായി വിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് അവരങ്ങനെ ഉണ്ടാകൂല. ആവശ്യത്തിന് സംസാരിക്കും. അള്ളാഹു പൊരുത്തപ്പെട്ട വാക്കുകൾ പറയും. അതിനാണ് നാവ്. അതാണ് തങ്ങൾ പറഞ്ഞത്, നാവ് കണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് ധൈര്യം പറയാൻ പറ്റുമോ? നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് ധൈര്യം പറയാൻ പറ്റുമോ? ഐബത്ത് പറയൂല, ഫിതൻ ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല. ഈ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്തത് പറയൂല. ഇയ്യാകും വൽ ഐബത, ഫൈനൽ ഐബത അശദ്ദു മിനൽ സിനാ. നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കുക. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്, ഗൗരവമേറിയതാണ്. ഒരാള് വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട്, പൈശാചിക പ്രേരണയിൽ അകപ്പെട്ടിട്ട് നേറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിലേക്ക് ഒരു വ്യഭിചാരി തൗബായുടെ ഷർത്തുകൾ പാലിച്ച് തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വ്യഭിചാരി
ജാതിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. എന്നാൽ നീ നിന്റെ മുസ്ലിം സഹോദരനെ മുസ്ലിം സഹോദരനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വല്ല കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ടോ? അവനെ പരിഹസിച്ചിട്ടുണ്ടോ? അവനെ ഇൻസൾട്ട് ആക്കിയിട്ടുണ്ടോ? എന്നാൽ അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പൊറത്തു കൊടുക്കില്ല. പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആലിമീങ്ങളെ കുറവാക്കി പറയണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട മുസ്ലിമീങ്ങളെ. ആലിമീങ്ങൾ വലിയ മഹാന്മാരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ അവരെ ആദരവ് പറഞ്ഞിട്ടുണ്ട്. അവർ അമ്പിയാക്കളുടെ അനന്തര സ്വത്തിന്റെ അവകാശികളാണ്. അമ്പിയാക്കൾ ഇവിടെ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വർറസുൽ ഇൽമ്. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ. ആ ഹഖായ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയ ഉലമാഇനെ കുറവാക്കി പറഞ്ഞാൽ അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആലിമീങ്ങളെ സയ്യിദന്മാരെ കുറവാക്കുന്ന ആളുകൾ എത്ര നന്മ ചെയ്യുന്ന എത്ര ഖൈറാത്തുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ നന്മകൾ മുഴുവനും സെക്കൻഡ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷ്ഫലമാക്കി ബാത്തിലാക്കിയിട്ട് അത്തരക്കാരുടെ ആഖിബത്ത് ദാരുണമായ നിലക്ക് അന്ത്യം മോശമാകുന്ന നിലക്ക് ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ അത് കാരണമെന്ന് മഹത്തുക്കൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിന്റെ ഗൗരവം നാം ഓർമ്മിച്ചിട്ടുണ്ടോ? നാം അത് പാലിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇന്ന് എല്ലാവരും വാട്സപ്പിന്റെ ആളുകൾ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ആ രൂപേണ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് സോഷ്യൽ മീഡിയ യൂസ് ആക്കുന്ന ആളുകൾ വളരെ ഗൗരവപൂർവം ചിന്തിക്കണം. ഖൈറാത്തുകളല്ലാത്ത നന്മകളല്ലാത്ത വിഷയങ്ങളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗം വിളങ്ങാൻ ഈ ജീവിതത്തിലെ ഈ ദുരുപയോഗം അത് കാരണമാകും. നാം വളരെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക. കള്ളം പറയണ്ട, തമ്മ് തമ്മിൽ തെറ്റിക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, രണ്ടാള് നല്ല ലോകത്തിലുണ്ടെങ്കിൽ ആ ആളുകളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ജാസൂസിന്റെ പണിയെടുക്ക, അത് പറ്റൂല. ആ മുമിനായ മനുഷ്യന്റെ സ്വഭാവമല്ല. അയൽവാസികളുമായിട്ട് പണക്കുക, കുടുംബ ബന്ധം മുറിക്കുക, തമ്മ് തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഫിത്തന ഉണ്ടാക്കുക. അൽ ഫിത്തനത്തു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്തന കൊലപാതകത്തെക്കാൾ അശദ്ദാണ്, ഗൗരവമേറിയതാണ്. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നാവിനെ സൂക്ഷിക്കാൻ പറ്റുന്ന മുസ്ലിമീങ്ങളുണ്ടോ? തങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ അൽമൻ ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കാമല്ലോ. വമാ ബൈന റിജ്ലൈഹി, അതേ സ്വകാര്യ അവയവം കൊണ്ട്, സ്വകാര്യ അവയവം കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസൽമാനുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അൽമനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് സാക്ഷി നിൽക്കുന്നു. അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ സ്വകാര്യ അവയവം ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടോ? ദുരുപയോഗപ്പെടുത്തൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ആ രണ്ട് ഡിമാൻഡ് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗം കൊണ്ട് സാക്ഷി പറയുന്നു എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് തെറ്റില്ലാത്ത നിൽക്ക്, ഈമാനോടെ തഖ്വയോടെ വറയിലായി തങ്ങളെ മഹബ്ബത്തിലായി നമുക്ക് ജീവിക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകണ്ട. കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് അള്ളാഹുവിന്റെ മഹാന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉറൂസിന്റെ പരിപാടികൾ, ആ ഉറൂസിന്റെ വഴലിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഉലമാഇന്റെ വഴല് കേൾക്കാൻ വരുന്ന സഹോദരിമാർ, ഇഖ്ലാസോടുകൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ശിആറുകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ഉറൂസിന്റെ സ്ഥലമാണ്, അവിടെ ഉണ്ട്. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ നോക്കുമ്പോഴേ അവിടെ ഉള്ള ഓരോ കാര്യങ്ങൾ, സഹോദരിമാര് മുഴുവനും റോട്ടിൽ കച്ചവടത്തിന്റെ അവിടെ കൂട്ടം കൂടി നിന്നിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉമ്മമാരെ സഹോദരിമാരെ നാം ആ മഹാന്മാര് പൊരുത്തപ്പെടാത്ത, അള്ളാഹുവിന്റെ ഔലിയാക്കൾ തൃപ്തിപ്പെടാത്ത, അള്ളാഹ പൊരുത്തപ്പെടാത്ത, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാണ് നമ്മൾ മഹാന്മാരെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഖൈറാത്തുകൾ ഖൈറായ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ തിന്മകളില്ലാതെ നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഇവിടെ അൽഹംദുലില്ലാ വളരെ നല്ല അച്ചടക്കം ഇവിടെ കാണുന്നു, വളരെ നല്ല അച്ചടക്കം ഈ സദസ്സിൽ കാണുന്നു. എല്ലാ സദസ്സിലും നമ്മുടെ ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ വളരെ ഗൗരവത്തോടെ പറയുന്ന വിഷയമാണ്. ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലും വരുന്ന പതിനായിരങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വർഷങ്ങളായിട്ട് കർശനമായിട്ട് നാം പറയുന്ന ഒന്നാണ്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു ഇടപഴകലും ഒരു ഇടപെടലും ആണും പെണ്ണും ഇടകലരുന്ന ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടിയിട്ട് ഒരൊറ്റ ആളും എന്ന് മാത്രമല്ല ഗൗരവത്തോടെ നാം പറയാറുണ്ട്, ബായാറ് സലാത്തിന് നിങ്ങൾ വരുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങളിൽ ഒരാളെയും നാം ബായാറ് സലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വളരെ ശക്തമായിട്ട് നാം പറയാറുള്ളതാണ്, നമ്മുടെ ഉലമാഅ് പറയുന്നതാണ്, നമ്മുടെ സയ്യിദന്മാർ പറയുന്നതാണ്, അത് ഉറൂസിന്റെ സദസ്സുകളിലും എല്ലാ സദസ്സിലും ഗൗരവത്തോടെ പറയുന്ന ഒന്നാണ്. ആ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ ഈമാനുള്ള ആളുകൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുകയാണ്, പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇതുപോലെ ഉറൂസിന്റെ സദസ്സുകൾ എന്തിനു വേണ്ടിയാണിത്? മഹാന്മാരെ കൂടെ സ്വർഗം കിട്ടാനാണ്. അവരെ കൂടെ എന്ന് തങ്ങൾ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്തുക്കൾക്ക് അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവരോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തിയ ആളുകൾ, ആ സന്തോഷം പകർന്ന ആളുകൾക്ക് സ്വർഗത്തിലും അത് നിലനിർത്താനും പകരാനും അല്ലാഹു അവസരം കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ആ വലിയ പ്രതീക്ഷയിലാണ് ഖുർബാനിക്കര ഉറൂസിൽ സയ്യിദ വർഗ്ഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ മഹല്ല് ജമാഅത്ത് ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളും ഇവിടുത്തെ ഉസ്താദുമാരും ഇവിടുത്തെ ഓരോ വ്യക്തികളും അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ആഖിറം ലക്ഷ്യം വെച്ച് മഹാന്മാരെ പൊരുത്തം ആഗ്രഹിച്ച് അവരെ മദദ് ആഗ്രഹിച്ച് അവരെ കൂടെ സ്വർഗം പ്രതീക്ഷിച്ച് അങ്ങനെയാണ് നാം ഒക്കെ ഉറൂസ് നടത്തുന്നത്. അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലിയിട്ട് തങ്ങളെ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറച്ച് അവിടുത്തെ യഖ്ലത്തിലും മനാമിലും അസ്ഹാബ് കണ്ടതുപോലെ മഹാന്മാര് അവിടുത്തെ യഖ്ലത്തിലും മനാമിലും മഹാന്മാര് കണ്ടതുപോലെ നമുക്കും കാണാൻ കഴിയണം. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് നാം സ്വലാത്തിന്റെ അഹലുകാരായിട്ട്
അല്ലാഹ് പൊരുത്തപ്പെട്ട സംസാരങ്ങളും അല്ലാഹ് പൊരുത്തപ്പെട്ട ചിന്തകളും അല്ലാഹ് പൊരുത്തപ്പെട്ട നോട്ടവും അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതമാക്കി നമ്മുടെ ജീവിതത്തിനെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം. ആ നിലക്ക് നമ്മുടെ ആയുസ് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ആവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് നാളെയാണ്. നാളെ മയരുമ്പ് നിസ്കരിച്ച ഉടനെ ബായാറ് സ്വലാത്ത് തുടങ്ങും. 10:30 ആകുമ്പോഴേക്ക് ബായാറ് സ്വലാത്ത് അവസാനിക്കും. ഇന്ന് ചെന്നൈ മദ്രാസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളിലായി ഇന്ന് 1 മണിക്ക് തന്നെ പുറപ്പെട്ട ആളുകളുണ്ട്. സ്ഥിരമായി ബായാറിലേക്ക് ചെന്നൈ മദ്രാസ് ബോംബെ ഗുജറാത്ത് ബാംഗ്ലൂർ തുംകൂർ ചിക്മാംഗ്ലൂർ അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വാഹനങ്ങളിലും ട്രെയിൻ മാർഗവും ഫ്ലൈറ്റ് മാർഗം ഗൾഫിൽ നിന്നടക്കം സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ വരുന്ന പ്രവാസികളായ നമ്മുടെ സ്നേഹികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമുക്കും അവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും ഹിമ്മത്തും ഹഫ്ളും ആഫിയത്തും സലാമത്തും റബ്ബേ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ എൻ്റെ ജന്മനാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ബായാറ് സ്വലാത്ത് പോലെ 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് അത് 2 March തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും 2 തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. 3 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ ഗുർവാനിക്കരയിൽ മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ആത്മീയ സദസ്സിലും ഇവിടെ തൊട്ടപ്പുറത്തുള്ള കില്ലൂര് എല്ലാ സ്വലാത്ത് അതുപോലുള്ള സ്വലാത്തുകൾ കല്ലേരി സ്വലാത്ത് അങ്ങനെ മലപ്പുറം മഴതിനുള്ള സ്വലാത്ത് അങ്ങനെ തുടങ്ങി ധാരാളം സ്വലാത്തിൻ്റെ സദസ്സുകൾ. ആ സദസ്സുകളിൽ അഹ്ലു സുന്നയുടെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ സദസ്സുകളിലൊക്കെ സ്വാലിഹീങ്ങളുടെ സദസ്സുകളിലൊക്കെ സമ്മേളിച്ചുകൊണ്ട് മഹത്തുക്കളുടെ ജിവാറിലായി പ്രത്യേകിച്ച് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള കാരണമായി ഇത്തരം മജ്ലിസുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് വാക്ക് ചുരുക്കി മുസാഫാത്ത് ചെയ്തിട്ട് ദുആ കഴിഞ്ഞതിന് ശേഷം മുസാഫാത്തിനിരിക്കും. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് അടുത്ത് വന്നാൽ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരന്നിട്ട് ദുആന്റെ ശേഷം നമുക്ക് മുസാഫാത്തിനിരിക്കണം. ഒരു 3 സ്വലാത്ത് അങ്ങ് ചൊല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗ്ഗാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅഉ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ്
صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയിലെ പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര, ഹസദ്, റിയാ, ഉജുബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് തഹിർ ഖുലൂബനാ മിനൽ കിബ്രി വൽ റിയാഇ വൽ ഹസദി വൽ ഉജുബി വൽ നിഫാഖി വൽ ശഹവത്തി വമിൻ സായിരി സൂഇൽ ഖുലുഖ്. അല്ലാഹുമ്മ യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ,
ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് എഴുറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാന്. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നീ പരിഹാരം നൽകി സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബറക്കത്ത് ചെയ്യണം അല്ലാ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും, പ്രയാസത്തിലും, വിഷമത്തിലും, കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബായാർ സ്വലാത്ത് തുടങ്ങിയത് മുതൽ ബായാർ സ്വലാത്ത് ഒരു സ്വലാത്തും മുടക്കാതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിനെ നെഞ്ചോട് ചേർത്തിയിട്ട് ജീവനക്കാളേറെ ഹബീബിനെയും സ്വലാത്തിനെയും കണ്ട് സ്വലാത്തിന്റെ മജ്ലിസിനെ, ബായാർ സ്വലാത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതൻ കറോപ്പാടി, ബായാറിലെ കറോപ്പാടി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ ഇന്ന് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം റഹ്മാന്. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഹിമ്മത്തോടെ ആഫിയത്തോടെ ഇസ്സത്തോടെ ഹിക്മത്തോടെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ പവിത്ര വെള്ളിയാഴ്ച രാത്രിയിലെ ഉറൂസിന്റെ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് നീ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസാഫത്തിന് ഇരിക്കാൻ ഇരുന്ന ഒരുപാട് സമയാവും, ഈ കണ്ട ജനങ്ങളൊക്കെ പാടം മുസാഫത്ത് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ നീണ്ടുപോകും. എനിക്ക് നാളെ ബായാറ് സ്വലാത്തുള്ളതുകൊണ്ട് ഇന്നവിടെ ഹമീദ് മുസ്ലിയാരുടെ മരണം സംഭവിച്ചതുകൊണ്ടും ഇപ്പം ഞങ്ങൾ പോരുമ്പോൾ വഴിയിലാണ് മരണപ്പെട്ട വിവരം അറിയുന്നത്. അപ്പോഴേ അങ്ങോട്ടൊക്കെ പോകാനുണ്ട്, അപ്പോൾ ഞാൻ പോയിക്കോട്ടെ. എന്നാൽ ആരും എൻ്റെ കൈ ചുംബിക്കരുത്, എൻ്റെ കയ്യിൽ തൊട്ട് തൊട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് പോകണം. അള്ളാഹു ബർക്കത്താകട്ടെ. നമ്മളെ കണ്ണിറക്കോടി ഇബ്രാഹിം അക്ക അടക്കം എനിക്ക് നല്ല പരിചയമുണ്ടല്ലേ ഇവിടെ. ഞാൻ തുർക്കലി